പ്രതാപകാലം തീരുന്നോ? കൊടുങ്ങല്ലൂരിലും നാട്ടികയിലും എം എൽ എ എന്ന നിലയിൽ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ എം പി ആയപ്പോൾ നിലനിർത്താൻ ടി എൻ പ്രതാപന് കഴിഞ്ഞോ? മനോരമ ന്യൂസ് സർവേയിൽ ഉയർന്ന ചോദ്യമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മനോരമ ന്യൂസ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത 48.45% പേരും എം പിയുടെ പ്രവർത്തനത്തിൽ തൃപ്തരാണ്. ഏറ്റവും മികച്ച പ്രവർത്തനമെന്ന് 13.38% പേരും മികച്ചതെന്ന് 35.45% പേരും അഭിപ്രായപ്പെട്ടു. എന്നാൽ 23.45% പേർക്ക് എം പിയുടെ പ്രവർത്തനത്തിൽ അത്ര തൃപ്തിയില്ല. തീരെ മോശമെന്ന് വിലയിരുത്തിയ 1.79% കൂടി ചേരുമ്പോൾ അതൃപ്തര് 25% കടക്കും. 25.93% പേര് ശരാശരി പ്രകടനമെന്നും വിലയിരുത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന ഭീഷണിയുമായി സുരേഷ് ഗോപി നിറഞ്ഞാടിയ 2019 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അന്ന് ആശങ്കപ്പെട്ടെങ്കിലും പ്രതാപിന് മികച്ച ഭൂരിപക്ഷത്തോടെ തൃശ്ശൂർ അങ്ങെടുത്തു. 93,633 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സി പി ഐയിലെ രാജാജി മാത്യു തോമസിനെയാണ് ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിൽ പ്രതാപൻ തോൽപ്പിച്ചത്. സുരേഷ് ഗോപി 2,93,822 വോട്ടോടെ 3rd സ്ഥാനത്തായി. എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 2.66% മാത്രമായിരുന്നു. ഇത്തവണ ഇതിൽ വിള്ളൽ വീഴുമെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. 17th ലോക്സഭയിലെ 13th സമ്മേളനം വരെ ടി എൻ പ്രതാപൻ 56 ചർച്ചകളിൽ പങ്കെടുത്തു. 302 ചോദ്യങ്ങൾ ഉന്നയിച്ചു. 30 സ്പെഷ്യൽ മെൻഷനുകൾ നടത്തി. ഒരു സ്വകാര്യ ബില്ലും അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം, വനിതാ ശിശുക്ഷേമം, സ്പോർട്സ്, യുവജനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഫിഷറീസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും പേപ്പേഴ്സ് ലേഡ് ഓൺ ടേബിൾ കമ്മിറ്റിയിലും അംഗമാണ്. കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇനി തൃശ്ശൂർ എടുക്കാനില്ലെന്ന്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയാണെന്ന്. പക്ഷേ ഇപ്പോൾ പറയുന്നത് പാർട്ടി പറഞ്ഞാൽ നിൽക്കാമെന്നാണ്. ഏതായാലും കാത്തിരിക്കാം.